നമസ്കാരം കേരളത്തിൽ പത്തിലേറെ പേർ ഒരു ഹൗസ് ബോട്ട് അപകടത്തിൽ മരിക്കാൻ പോകുന്നുവെന്ന പ്രവചനവുമായി സഭയുടെ പരിസ്ഥിതി ദുരന്ത പ്രത്യാഘാത നിവാരണ വിഭാഗം തലവനും ബ്ലോഗറുമായ മുരളി തുമ്മാരക്കുടി മലയാളിയോട് ചിലത് പറഞ്ഞത് ഏപ്രിൽ ഒന്നിനായിരുന്നു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം അപകട സാധ്യത മുന്നറിയിപ്പ് നൽകിയത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം പ്രോഡക്റ്റാണ് ഹൗസ് ബോട്ട് എന്നും എന്നാൽ ഒരിക്കൽ പോലും ഹൗസ് ബോട്ടിൽ ചെല്ലുമ്പോൾ ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ലഭിക്കാറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു താനൂരിലെ ദുരന്തം ഹൗസ് ബോട്ടിലല്ല അതും ടൂറിസത്തിനായുള്ള ബോട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൽ മുരളി തുമ്മാരക്കുടി പറഞ്ഞതെല്ലാം പ്രസക്തമാണ് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചു അതുതന്നെയാണ് താനൂരിലും ദുരന്തമാകുന്നത് ഹൗസ് ബോട്ടിലെ ഡ്രൈവർമാർക്ക് ആരെങ്കിലും സുരക്ഷാ പരിശീലനം നൽകിയിട്ടുണ്ടോ ഒരു വിമാനത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഷിപ്പിൽ കയറുമ്പോൾ ലഭിക്കുന്ന സേഫ്റ്റി ബ്രീഫിംഗ് പോലെ ഒന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഹൗസ് ബോട്ടിൽ ഇല്ലാത്തത് നൂറിലേറെ ആളുകളുമായി ഒഴുകുന്ന പാർട്ടി ബോട്ടുകൾ ആലപ്പുഴയിൽ കണ്ടു ഒരു അപകടം ഉണ്ടായാൽ എത്ര പേർ ബാക്കിയുണ്ടാകും ഇതായിരുന്നു മുരളി തുമ്മാരക്കുടി ഉയർത്തിയ ചോദ്യം ജലസുരക്ഷാ ക്യാമ്പയിനിൽ സജീവമായിരുന്നു കുറച്ചു ദിവസമായി മുരളി തുമ്മാരക്കുടി ഇതിനു വേണ്ടി പലതും കുറിച്ചു ഇന്ന് അല്പം മുമ്പും ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നേരം ഇരട്ടിയതിനു ശേഷം ഒരു കാരണവശാലും വെള്ളത്തിൽ ഇറങ്ങരുത് അതുപോലെ തിരക്കില്ലാത്ത ബീച്ചിലോ ആളുകൾ അധികം പോകാത്ത തടാകത്തിലോ പുഴയിലോ പോയി ചാടാൻ ശ്രമിക്കരുത് ഇതായിരുന്നു തുമ്മാരക്കുട്ടിയുടെ ഇന്നത്തെ പോസ്റ്റ് നേരം ഇരട്ടിയ ശേഷമുള്ള ബോട്ട് സർവീസാണ് താനൂരിൽ അപകടം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം പ്രോഡക്റ്റ് ആണ് ഹൗസ് ബോട്ട് കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള നദികളിലും കായലുകളിലും ഇപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട് കേരളത്തിൽ എത്ര ഹൗസ് ബോട്ടുകളുണ്ട് ആർക്കും ഒരു കണക്കുമില്ല ഒരു ടാക്സി വിളിക്കാൻ പോലും ഊബറും ഓലെയുമുള്ള നാട്ടിൽ കേരളത്തിലെ ഹൗസ് ബോട്ട് സംവിധാനങ്ങളെയൊക്കെ കൂട്ടിയിണക്കി എന്തുകൊണ്ടാണ് ഒരു ബുക്കിംഗ് സംവിധാനം ഇല്ലാത്തത് ഇതായിരുന്നു ഏപ്രിൽ ഒന്നിന് മുരളി തുമ്മാരക്കുടി ഉയർത്തിയ ചോദ്യം മുരളി തുമ്മാരക്കുടിയുടെ പോസ്റ്റിങ്ങിനെയാണ് എന്നാണ് വലിയ ഹൗസ് ബോട്ട് അപകടം ഉണ്ടാകാൻ പോകുന്നത് പ്രളയമായാലും മുങ്ങിമരണമാണെങ്കിലും മുൻകൂർ പ്രവചിക്കുക എന്നതാണല്ലോ എന്റെ രീതി അപ്പോൾ ഒരു പ്രവചനം നടത്താം കേരളത്തിൽ പത്തിലേറെ പേർ ഒരു ഹൗസ് ബോട്ട് അപകടത്തിൽ മരിക്കാൻ പോകുന്നത് ഏറെ വൈകില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവചനം നടത്തുന്നത് ഞാൻ ഒരു കാര്യം മുൻകൂട്ടി പറയുമ്പോൾ അതൊരു ജ്യോതിഷ പ്രവചനമോ ഊഹമോ അല്ല ആ രംഗത്തെ അപകട സാധ്യത അവലോകനം ചെയ്യുന്നു മുൻകരുതലുകൾ ശ്രദ്ധിക്കുന്നു ചെറിയ അപകടങ്ങളുടെ ട്രെൻഡ് നിരീക്ഷിക്കുന്നു സ്ഥിരമായി മദ്യപിച്ച് ബൈക്ക് ഓടിക്കുന്ന പയ്യൻ റോഡ് അപകടത്തിൽപ്പെടും എന്ന് പ്രവചിക്കാൻ ജോത്സ്യം വേണ്ട ഒരു ഉദാഹരണം പറയാം ഒരു മാസത്തിൽ അഞ്ച് ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിൽ രോഗിയുടെയോ ബന്ധുക്കളുടെയോ അക്രമത്തിന് ഇരയാകുന്നത് ഭാഗ്യവശാൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു മരണം ഉണ്ടായിട്ടില്ല അത് ഭാഗ്യം മാത്രമാണ് അത്തരത്തിലൊരു മരണം ഉണ്ടാകും നിശ്ചയമാണ് ഒരാളുടെ ജീവൻ പോയിരിക്കാം എന്ന് മാത്രം എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ ജീവൻ പോകാൻ പോകുന്ന ഒരു അപകട സാധ്യതയെ പറ്റി ഇന്ന് പറയാം അത് നമ്മുടെ ഹൗസ് ബോട്ട് ടൂറിസം രംഗത്തെ പറ്റിയാണ് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം പ്രോഡക്റ്റാണ് ഹൗസ് ബോട്ട് കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള നദികളിലും കായലുകളിലും ഇപ്പോൾ ഹൗസ് ബോട്ടുകളുണ്ട് എത്ര ഹൗസ് ബോട്ടുകളുണ്ട് ആ ആർക്കും ഒരു കണക്കുമില്ല ഒരു ടാക്സി വിളിക്കാൻ പോലും ഊബറും ഓലയും ഉള്ള നാട്ടിൽ കേരളത്തിൽ ഹൗസ് ബോട്ട് സംവിധാനങ്ങളൊക്കെ കൂട്ടി എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ബുക്കിംഗ് സംവിധാനം ഇല്ലാത്തത് ബോട്ടുകളുടെ ലഭ്യതയെപ്പറ്റി റേറ്റിങ്ങിനെ പറ്റി റിയൽ ടൈം ഇൻഫോർമേഷൻ നൽകാനുള്ള ഒരു ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ഒരു സ്റ്റുഡൻറ് പ്രോജക്റ്റായി പോലും ഉണ്ടാകാത്തത് പല പ്രാവശ്യം ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട് മനോഹരമാണ് പക്ഷേ ഒരിക്കൽ പോലും ഹൗസ് ബോട്ടിൽ ചെല്ലുമ്പോൾ ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ലഭിച്ചിട്ടില്ല ഈ ഹൗസ് ബോട്ടിലെ ഡ്രൈവർമാർക്ക് ആരെങ്കിലും സുരക്ഷാ പരിശീലനം നൽകിയിട്ടുണ്ടോ ഒരു വിമാനത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ക്രൂസ് ഷിപ്പിൽ കയറുമ്പോൾ ലഭിക്കുന്ന സേഫ്റ്റി ബ്രീഫിംഗ് പോലെ ഒന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ഹൗസ് ബോട്ടിൽ ഇല്ലാത്തത് നൂറിലേറെ ആളുകളുമായി ഒഴുകുന്ന പാർട്ടി ബോട്ടുകൾ ആലപ്പുഴയിൽ കണ്ടു ഒരു അപകടമുണ്ടായാൽ എത്ര പേർ ബാക്കിയുണ്ടാകും ഒരു അപകടം അപകടമുണ്ടാകാൻ ഒരു ചെറിയ അശ്രദ്ധ മതി ഇപ്പോൾ ടൂറിസം ബോട്ട് ഉടമകളും സർക്കാർ സംവിധാനവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ രംഗത്ത് കൂടുതൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ സാധിക്കില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു